today we are going to discuss about graham-schmidt orthogonalization procedure the graham-schmidt orthogonalization procedure is used to construct a set of orthonormal waveforms from an available set of finite energy signal waveforms നമ്മൾ വെക്ടർ സ്പേസ് കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അവിടെ ഒരു വെക്ടറിനെ നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ബേസിസ് വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ബേസിസ് വെക്ടേഴ്സിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിരുന്നു ഇ വൺ ഇ ടു എക്സെട്രാ ടു ഇ എൻ ആയിട്ട് അവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ആ ബേസിസ് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ദേ ആർ ഓർത്തോഗണൽ ടു ഓർത്തോഗർ ആൻഡ് ദർ നോം വാല്യൂസ് ആർ വാട്ട് അങ്ങനെയുള്ള ആ ഒരു ഓർത്തോ നോർമൽ വെക്ടേഴ്സിന്റെ സെറ്റ് ഇ ഐ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്ടർ വിനെ സിഗ്മ വി ഐ ഇ ഐ എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്തത് ദെൻ സിഗ്നൽ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഒരു സിഗ്നലിനെ നമ്മുടെ വെക്ടർ സ്പേസിൽ എഴുതിയതുപോലെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റും ദെൻ ഇവിടെ നമ്മൾ വെക്ടർ സ്പേസിലെ ബേസിസ് വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ബേസിസ് ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് സോ സിഗ്നൽ സ്പേസിൽ നമ്മൾ ഒരു സിഗ്നലിനെ ഈ ബേസിസ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ബേസിസ് ഫംഗ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദേ ആർ ഓർത്തോഗണൽ ടു ഈ അതർ ആൻഡ് ദർ നോം വാല്യൂസ് ആർ ഈക്വൽ ടു വൺ സോ അങ്ങനെയുള്ള ഓർത്തോ ബേസിസ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് സിഗ്നലിനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് സിഗ്നൽ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ദെൻ നമ്മളുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഫൈനൈറ്റ് എനർജി സിഗ്നൽസ് ഉണ്ടെങ്കിൽ അത് ഇന്ന് ഈ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസ് എങ്ങനെ ഫോം ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഈ ഗ്രീം ഷിംഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ആ ഓർത്തോ നോർമൽ ബേസിസ് ഫംഗ്ഷൻസ് ഫോം ചെയ്യാം എന്നുള്ളത് നോക്കാം ഫോർ ദാറ്റ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് എനർജി സിഗ്നൽസ് ഡിനോട്ടഡ് ബൈ എസ് വൺ ഓഫ്റ്റി എസ് ടു ഓഫ് ടി എക്സെ ടു എസ് ഈ ഓർത്തോ നോർമൽ ബേസിസ് ഫംഗ്ഷൻസ് ഫോം ചെയ്യാനായിട്ട് വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രോം സിഗ്നൽ എസ് വൺ ഓഫ്റ്റി ഈ എസ് വൺ ഓഫ്റ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബേസിസ് ഫങ്ഷൻ ഫോം ചെയ്യുന്നത് ദെൻ നമ്മളുടെ ബേസിസ് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓർത്തോഗ ഈതർ ആയിരിക്കണം അതേപോലെ തന്നെ അതിന്റെ നോം വാല്യൂസ് വൺ ആയിരിക്കണം സോ നമ്മള് ഈ ഒരു ഫസ്റ്റ് ബേസിസ് ഫങ്ഷൻ ഫോം ചെയ്യുമ്പോൾ അത് ബാക്കി എല്ലാ ബേസിസ് ഫങ്ഷനും ഓർത്തോഗ് ടിയുടെ നോം വാല്യൂ എന്ന് പറയുന്നത് വൺ ആയിരിക്കണം ദെൻ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഫൈവ് വൺ ഓഫ് ടീക്ക് മുമ്പ് വേറെ ബേസിസ് ഫങ്ഷൻസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ബേസിസ് ഫങ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഇപ്പോ വേറെ റഫറൻസ് ബേസിസ് ഫങ്ഷൻസ് ഒന്നും ഇല്ല സോ അതിനൊക്കെ പെർപെന്റിക്കുലർ ആണോ ഇത് എന്നുള്ളത് നമുക്കിപ്പോ ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ആക്ച്വലി ഈ ഫൈവ് വൺ ഓഫ് ടി ആണ് ഇനി നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന ബേസിസ് ഫംഗ്ഷൻസിനൊക്കെ ഒരു റഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഇനി ഫൈവ് ടു ഓഫ് ടി ഫോം ചെയ്യുമ്പോൾ ആ ഫൈവ് ടു ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഫൈവ് വൺ ഓഫ് ടീക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഫൈവ് വൺ ഓഫ് ഫോം ഓർത്തോഗ്യാനായിട്ട് അതേപോലെ നമ്മൾ തേർഡ് ബേസിസ് ഫങ്ഷൻ ഫൈവ് ത്രീ ഓഫ് ടി ഫോം ചെയ്യുമ്പോൾ ആ ഫൈവ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഫൈവ് വൺ ഓഫ് ടിക്കും ഫൈവ് ടൂ ഓഫ് ടിക്കും ഓർത്തോഗ് ഫോർ ഓഫ് ടി ഫോം ചെയ്യുമ്പോൾ ആ ഫൈവ് ഫോർ ഓഫ് ടി എന്ന് പറയുന്നത് ഫൈവ് വൺ ഓഫ് ഓർത്തോഗണൽ ആയിരിക്കണം ഫൈവ് ടു ഓഫ് ടീക്ക് ഓർത്തോഗെ ഫൈവ് ത്രീ ഓഫ് ടിക്കും ഓർത്തോഗ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തു പോകുന്നത് ദെൻ ഈ എല്ലാ കേസിലും ആ ബേസിസ് ഫങ്ഷൻസിന്റെ നോം വാല്യൂ എന്ന് പറയുന്നത് വൺ ആയിരിക്കണം ദെൻ നമ്മൾ ഈ ഫൈവ് വൺ ഓഫ് ടി ഫോം ചെയ്യുമ്പോൾ ഇതിന്റെ ഓർത്തോഗണാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ബേസിസ് ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ എസ് വൺ ഓഫ് ടിന്ന് നോം വാല്യൂ വൺ ആയിട്ടുള്ള ഒരു ബേസിസ് ഫങ്ഷൻ നമുക്ക് സിംപ്ലി ഫോം ചെയ്തെടുത്താൽ മതി നോം വാല്യൂ വൺ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എസ് വൺ ഓഫ്റ്റിനെ നോർമലൈസ് ചെയ്യണം അതായത് എസ് വൺ ഓഫ്റ്റി ഡിവൈഡ് ബൈ നോം വാല്യൂ ഓഫ് എസ് വൺ ഓഫ്റ്റി ചെയ്യുക നോം വാല്യൂ ഓഫ് എസ് വൺ ഓഫ്റ്റി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എനർജി ഓഫ് എസ് വൺ ഓഫ്റ്റി ആണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ് സോ ആ നോം ഓഫ് എസ് വൺ ഓഫ്റ്റിക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ഈ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക

ദൻ ഈ ഫൈവ് വൺ ഓഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് യൂണിറ്റ് എനർജി അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ക്ലിയർ ആണ് ഈ എസ് വൺ ഓഫ്റ്റിനെ അതിന്റെ ആ ഒരു എനർജി ടേം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആ റിസൾട്ടിംഗ് ഫൈവ് വൺ ഓഫ്റ്റിക്ക് യൂണിറ്റ് എനർജി ആയിരിക്കും വരുന്നത് അതായത് ഈ ഫൈവ് വൺ ഓഫ്റ്റിക്ക് യൂണിറ്റ് നോം വാല്യൂ ആണ് വന്നിരിക്കുന്നത് ദെൻ നമുക്ക് സെക്കൻഡ് ബേസിസ് ഫങ്ഷൻ ഫോം ചെയ്യാം ഈ സെക്കൻഡ് ബേസിസ് ഫങ്ഷൻ നമ്മൾ ഫോം ചെയ്യുന്നത് എസ് ടു ഓഫ്റ്റി എന്ന് പറയുന്ന സിഗ്നലിൽ നിന്നാണ് ഈ സെക്കൻഡ് ബേസിസ് ഫംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ സെക്കൻഡ് ബേസിസ് ഫങ്ഷൻ ഫൈ റ്റു ഓഫ് ടി എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് ബേസിസ് ഫങ്ഷൻ ഫൈ വൺ ഓഫ് ടിക്ക് ഓർത്തോഗണൽ ആയിരിക്കണം ദെൻ ആ ഫൈ റ്റു ഓഫ് ടീയുടെ നോം വാല്യൂ എന്ന് പറയുന്നത് വൺ ആയിരിക്കണം ഫസ്റ്റ് നമ്മൾ ഈ ഫൈറ്റൂ ഓഫ് ടീനെ ആക്കുന്ന ആ ഒരു കേസാണ് കൺസിഡർ ചെയ്യുന്നത് അതിനുവേണ്ടിട്ട് നമുക്ക് ആദ്യം പ്രൊജക്ഷൻ ഓഫ് എസ് ടു ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യണം ദു ഓഫ് ടിന്ന് മൈനസ് ചെയ്ത് കളയണം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ രണ്ട് സിഗ്നൽസ് ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് വൺ ഓൺ അനദർ സീറോ ആയിരിക്കും സോ ഇങ്ങനെ ഓർത്തോഗണൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ എസ് ടു ഓഫ് ടിയുടെ പ്രൊജക്ഷൻ ഓൺ ഫൈവ് വൺ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു ആ വാല്യൂ നമ്മൾ എസ് ടു ഓഫ് ടിന്ന് മൈനസ് ചെയ്ത് കളയുന്നു സോ ആ റിസൾട്ടന്റ് സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓർത്തോഗണൽ ടു ഫൈവ് വൺ ഓഫ് ടി ആയിരിക്കും ഓക്കെ സോ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് എസ് ടു ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാം അതിനെ നമ്മൾ എസ് ടു വൺ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു അതായത് പ്രൊജക്ഷൻ ഓഫ് എസ് ടു ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ്റ്റി ദെൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ പ്രൊജക്ഷൻ ഓഫ് എസ് ടു ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ്റ്റി നമുക്ക് ഈ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എസ് ടു ആൻഡ് ഫൈവ് വൺ ഓഫ്റ്റി യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ആൻഡ് വി നോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ടി എസ് ഓഫ് ടി ഡി ടി ഇവിടെ നമ്മൾ ഈ ഒരു സിഗ്നലിന്റെ ഒബ്സർവേഷൻ ഇന്റർവെല് സീറോ ടു ടി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ് നമ്മൾ സീറോ ടു ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദൻ നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇന്റർഗ്രൽ എസ് ടു ഓഫ് ടി ഇന് ഫൈവ് വൺ കോഞ്ചിഗേറ്റ് ഓഫ് ടി ഡി ടി ആണ് വരുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഈ ഫൈവ് വൺ ഓഫ് ടീനെ ഒരു റിയൽ സിഗ്നൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫൈവ് വൺ കോഞ്ചിഗേറ്റ് ഓഫ് ടീനെ നമ്മള് ഫൈവ് വൺ ഓഫ് ടീ ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് റിയൽ വാല്യൂഡ് കേസ് കേസാകുമ്പോൾ ആ ഫൈവ് വൺ കോഞ്ചിഗേറ്റ് ഓഫ് ടീം ഫൈവ് വൺ ഓഫ് ടിയും സെയിം തന്നെയായിരിക്കും ഇനി എല്ലാ കേസുകളിലും നമ്മൾ ഈ ഒരു ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് ഈ ബേസിസ് ഫംഗ്ഷൻസിന് നമ്മൾ റിയൽ വാല്യൂഡ് കേസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോ പ്രൊജക്ഷൻ ഓഫ് എസ് ടു ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ടി എസ് ഓഫ് ടി ദെൻ ഈ എസ് ടു വൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ് അതിന്റെ ആ ഒരു ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് എസ് ടു വൺ ഫൈവ് വൺ നോഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു ടൈം കൺസിഡർ ചെയ്യണം അതായത് നമ്മൾ വെക്ടറിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു ടു ഡയമെൻഷണൽ കേസ് കൺസിഡർ ചെയ്യുക അതിലെ ഒരു വെക്ടർ വി യുടെ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ വി വൺ ആണെന്ന് വിചാരിക്കുക ദെൻ ആ എക്സാക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എക്സ് ക്യാപ് ആണെന്ന് വിചാരിക്കുക ദെൻ ആ എക്സ് ഡയറക്ഷനിലെ വാല്യൂവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വി വൺ എക്സ് ക്യാപ്പ് ആയിട്ടാണ് അതേപോലെ തന്നെ ഇവിടെയും പ്രൊജക്ഷനോ ക്ഷൻ ഫൈവ് പറയുന്നത് നമുക്ക് എസ് ടു ഡിനോട്ട് ചെയ്യാം ഇത് നമ്മളുടെ എസ് ടുന്ന് സബ്ട്രാക്ട് ചെയ്യാം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ടന്റ് ജി റ്റു ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓർത്തോഗി ആയിരിക്കും ഓക്കെ അതായത് നമ്മളിപ്പോ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫൈവ് വൺ ഓഫ് ടി നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു ദൻ ഫൈവ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഫൈവ് ടു ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഫൈവ് വൺ ഓഫ് ടീക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എസ് ടു ഓഫ് ടീയുടെ പ്രൊജക്ഷൻ ഓൺ ഫൈവ് വൺ ഓഫ് ടി എടുത്തു ദെൻ ഇത് നമ്മൾ എസ് ടു ഓഫ് ടിന്ന് സപ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടൻ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മളുടെ ഫൈവ് വൺ ഓഫ് ടിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും സോ ജി റ്റു ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ ഫൈവ് വൺ ഓഫ് ടീക്ക് ഓർത്തോഗ കണ്ടുപിടിക്കാനായിട്ട് ഫൈവ് വൺ ഓഫ് ടിക്ക് ആയിട്ടുള്ള ആ ഒരു സിഗ്നൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ നോം വാല്യൂ വൺ ആക്കണം സോ നമുക്ക് ഈ ജി റ്റു ഓഫ് ടീനെ നോർമലൈസ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നോം വാല്യൂ ഓഫ് ജി റ്റു ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം സോ ആ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം സോ ഫൈവ് ടിക്വൽ ടു ജി റ്റു ഓഫ് ടി ഡിവൈഡ് ബൈ ഓഫ് ടി ഈ ജി റ്റു ടിയുടെ നോം വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എക്സ് ഓഫ് ടീം വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ് സോ അതേ ഫോമിൽ തന്നെ നമുക്ക് ഈ ജി റ്റു ഓഫ് ടീ നോം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം സോ നോം വാല്യൂ ഓഫ് ജി റ്റു ഓഫ് ടി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇന്റർഗ്രൽ സീറോ ടു ടി ജി റ്റു ഓഫ് ടി സ്ക്വയർ ഡി ടി ദി റ്റു ഓഫ് ടീയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നത് എസ് ടു മൈനസ് എസ് ടു ആണ് അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ ഇന്റഗ്രൽ സീറോ ടു ടി ജി റ്റു എഫ് ടി സ്ക്വയർ ഡി ടിക്ക് ഇ മൈനസ് എസ് ടു വൺ സ്ക്വയർ വരും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം നമ്മളുടെ സ്ക്വയർ റൂട്ട് ഓഫ് ഇന്റഗ്രൽ സീറോ ടു ടി ജി റ്റു എഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്ന ഒരു ടൈം കൺസിഡർ ചെയ്യാം ഇതില് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ സോ വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് ഇന്റഗ്രൽ സീറോ ടു ടി എസ് മൈനസ് എസ് ടു വൺ ഫൈവ് വൺ ഓഫ് ടി ഓൾ സ്ക്വയർ ഡി ടി ഇതിനെ നമുക്ക് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഫോമില് എക്സ്പാൻഡ് ചെയ്യ സോ വിൽ ഗെറ്റ് ദിസ് വൺ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇന്റഗ്രൽ സീറോ ടു ടി എസ് ടു ഓഫ് ടി സ്ക്വയർ മൈനസ് ടു എസ് ടു ഓഫ് ടി ഇന് എസ് ടു വൺ ഫൈവ് വൺ ഓഫ് ടി പ്ലസ് എസ് ടു വൺ സ്ക്വയർ ഇന്റു ഫൈവ് വൺ ഓഫ് ടി സ്ക്വയർ ഡി ടി ദൻ ഇതിലെ ഓരോ ടൈമിനും ഇന്റഗ്രല് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക സോ നമ്മളുടെ ഫസ്റ്റ് ടൈം കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇന്റഗ്രൽ സീറോ ടു ടി എസ് ടു ഓഫ് ടി സ്ക്വയർ ഡി ടി വരും ഈസ് ദി എനർജി ഓഫ് ദി സിഗ്നൽ എസ് ടു ഓഫ് ടി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ എനർജിനെ നമ്മൾ ഇന്റഗ്രൽ മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി ആയിട്ട് ഡിനോട്ട് ചെയ്തിരുന്നു ദെൻ ഇവിടെ നമ്മൾ ആ ഒരു റിയൽ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു മോഡ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇന്റഗ്രൽ സീറോ ടു ടി എസ് ടു ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എനർജി ഓഫ് സിഗ്നൽ എസ് ടു ആണ് ആൻഡ് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ഹാസ് ഇ ടു ദൈവം കൺസിഡർ ചെയ്യാം ഈ സെക്കൻഡ് ടൈമിന് ഇന്റഗ്രല് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൂ ഇൻ ടു

അതായത് പ്രൊജക്ഷൻ ഓഫ് എസ് ടു അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എസ് ടു കോമ ഫൈവ് ടി സോ ഈ ഇന്റഗ്രൽ സീറോ ടു ഫൈവ് വൺ ഓഫ് ടി ഡി ടി നെ നമുക്ക് എസ് ടു വൺ ആയിട്ട് ഡിനോട്ട് ചെയ്യാം സോ നമുക്ക് ഇവിടെ ടു എസ് ഇന് എസ് വരും സോ ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ടു സ്ക്വയർ വരും ഈ തേർഡ് ടേം കൺസിഡർ ചെയ്യാം ഇതില് ഇന്റഗ്രൽ സീറോ ടു ടി ഡി ടി അപ്ലൈ ചെയ്യാം ഇവിടെ ഈ എസ് ടു വൺ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് സോ അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം സോ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ സീറോ ടു ടി ഫൈവ് വൺ ഓഫ് ടി സ്ക്വയർ ഡി ടി വരും ഈ ഫൈവ് വൺ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് ബേസിസ് ഫംഗ്ഷൻ ആണ് ഇതിന്റെ നോം വാല്യൂ എന്ന് പറയുന്നത് ആണ് ാണ് ഈ ഇന്റഗ്രൽ ഫൈവ് വൺ ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദി നോം സ്ക്വയർ വാല്യൂ അല്ലെ എക്സ് ഓഫ് ടീയുടെ നോം വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോം വാല്യൂ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇന്റഗ്രൽ മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി അല്ലേ ഇവിടെ നമ്മൾ റിയൽ കേസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് സോ ഇവിടെ ആ ഒരു മോഡ് വന്നിട്ടില്ല ഇന്റഗ്രൽ ഫൈവ് വൺ ഓഫ് ടി സ്ക്വയർ ഡി ടി ആണ് വന്നിരിക്കുന്നത് ആൻഡ് ദാറ്റ് റെപ്രസെന്റ് വാല്യൂ ഓഫ് ഫൈവ് വൺ ഓഫ് ടി ഫൈവ് വൺ നോഫ്റ്റിയുടെ നോം വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് സോ നോം സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ സോ ഈ തേർഡ് ടേം എന്ന് പറയുന്നത് നമുക്ക് എസ് ടു വൺ സ്ക്വയർ വരും സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് ഓഫ് ഇ റ്റു മൈനസ് എസ് ടു വൺ സ്ക്വയർ സോ ഈ ജി ടു ഓഫ് ടീയുടെ നോം വാല്യൂ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഇ റ്റു മൈനസ് എസ് ടു സ്ക്വയർ ആണ് സോ നമുക്ക് ഈ ഫൈവ് ഓഫ് ടി എന്ന് പറയുന്ന സെക്കൻഡ് ബേസിസ് ഫംഗ്ഷൻ ഈക്വൽ ടു എസ് എസ് ടു ഫൈവ് വൺ ഓഫ് ടി ഓൾ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇ റ്റു മൈനസ് എസ് ടു വൺ സ്ക്വയർ കിട്ടി ആൻഡ് ഹിയർ ദിസ് ഇ ടു എനർജി ഓഫ് ദി സിഗ്നൽ എസ് ടു ദിവസം നമുക്ക് കുറച്ച് റിലേഷൻസ് കൺസിഡർ ചെയ്യാം വി ഹാവ് ഇന്റർഗ്രൽ സീറോ ടു ടി ഫൈവ് ടി സ്ക്വയർ ഡി ടിക്വൽ ടു വൺ ഇത് ശരിയാണോ ഈ ഫൈവ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബേസിസ് ഫംഗ്ഷൻ ആണ് സോ ഈ ഫൈവ് ഓഫ് യുടെ നോം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ആയിരിക്കും സോ ഇന്റർഗ്രൽ സീറോ ടു ടി ഫൈവ് ടു ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ഈക്വൽ ടു വൺ ആയിരിക്കും അതായത് ഈ ഫൈവ് ടു ഓഫ് ടിയുടെ നോം വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു വൺ ആയിരിക്കും ദ്രൽ സീറോ ടു ടി ഫൈവ് വൺ ഓഫ് ടി ഇന് ഫൈവ് ഈക്വൽ ടു സീറോ അതായത് ഈ ഫൈവ് വൺ ഓഫ് ടീം ഫൈവ് ടു ഓഫ് ടിയും നമ്മളുടെ ഓർത്തോ ബേസിസ് ഫംഗ്ഷൻസിലെ രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇവിടെ നമ്മൾ ഈ ഫൈവ് ടു ഓഫ് ടി ഫോം ചെയ്തിരിക്കുന്നത് ഫൈവ് വൺ ഓഫ് ടിക്ക് ഓർത്തോ ഗണലായിട്ടാണ് സോ ഈ ഫൈവ് വൺ ഓഫ് ടിയുടെയും ഫൈവ് ടു ഓഫ് ടീം ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും കാരണം ഇത് രണ്ടും ആണ് സോ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫൈവ് വൺ ഓഫ് ടി കോമ ഫൈവ് ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു സീറോ ഓർ ഇന്റഗ്രൽ സീറോ ടു ടി ഫൈവ് വൺ ഓഫ് ടി ഇൻഡു ഫൈവ് ടു ഓഫ് ടി ഡി ടി ഇസ് ഈക്വൽ ടു സീറോ ദെൻ നമുക്ക് ഫൈവ് ത്രീ ഓഫ് ടി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ആ ഫൈവ് ത്രീ ഓഫ് ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എസ് ത്രീ ഓഫ് ടി യൂസ് ചെയ്തിട്ടാണ് ദെൻ ആദ്യം നമുക്ക് ആ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജി ത്രീ ഓഫ് ടി എന്ന് പറയുന്ന പുതിയ ഒരു സിഗ്നല് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ആൻഡ് ദാറ്റ് ജി ത്രീ ഓഫ് ടി ഷുഡ് ബി ഓർത്തോഗി ആൻഡ് ഫൈവ് ഓഫ് ടി സോ ആ ജി ത്രീ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം പ്രൊജക്ഷൻ ഓഫ് എസ് ത്രീ ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം അതായത് എസ് ത്രീ വൺ കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ പ്രൊജക്ഷൻ ഓഫ് എസ് ത്രീ ഓഫ് ടി ഓൺ ഫൈവ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം അതായത് എസ് ത്രീ ടു കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ ആ രണ്ട് പ്രൊജക്ഷൻ വാല്യൂസും എസ് ത്രീ ഓഫ് ടി സബ്ട്രാക്ട് ചെയ്ത് കളയണം സോ അങ്ങനെ കിട്ടുന്ന ആ ജി ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മളുടെ ഫൈവ് വൺ ഓഫ് ടിക്കും ഫൈവ് ഓഫ് ടിക്കും ഓർത്തോഗ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജി ത്രീ ഓഫ് ടി ഡിവൈഡ് ബൈ നോം വാല്യൂ ഓഫ് ജി ത്രീ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ അതേപോലെ തന്നെ നമുക്ക് ഫൈവ് ഫോർ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം നമുക്ക് ആദ്യം ജി ഫോർ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യണം അതായത് ഫൈവ് വൺ ഓഫ് ടിക്കും ഫൈവ് ടൂ ഓഫ് ടിക്കും ദൻ ഫൈവ് ത്രീ ഓഫ് ടിക്കും ഓർത്തോഗി ഫോർ ഓഫ്റ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഈ ജി ഫോർ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എസ് ഫോർ വൺ കാൽക്കുലേറ്റ് ചെയ്യണം എസ് ഫോർ ടൂ കാൽക്കുലേറ്റ് ചെയ്യണം എസ് ഫോർ ത്രീ കാൽക്കുലേറ്റ് ചെയ്യണം പ്രൊജക്ഷൻസ് എസ് ഫോർ ഓഫ് ടി ഇന്ന് മൈനസ് ചെയ്ത് കളയണം ദെൻ അങ്ങനെ കിട്ടുന്ന ആ ജി ഫോർ ഓഫ് ടി ഫൈവ് വൺ ഓഫ് ടിക്കും ഫൈവ് ടു ഓഫ് ടീക്കും ഫൈവ് ത്രീ ഓഫ് ടിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ദെൻ ഫൈവ് ഫോർ ഓഫ് ടി കിട്ടാനായിട്ട് ആ ജി ഫോർ ഓഫ് ടി ഡിവൈഡ് ബൈ നോം വാല്യൂ ഓഫ് ജി ഫോർ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം സോ നമുക്ക് ജനറൽ ആയിട്ട് ആ കേസുകളെന്ന് റെപ്രസെന്റ് ചെയ്യാം ഫൈ ഐ ഒഫ്റ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക അതായത് ഐത്ത് ബേസിസ് ഫംഗ്ഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക ഈ ഫൈ ഐ ഒഫ്റ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എസ് ഐ ഒഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൽ നിന്നാണ് ദെൻ ഈ ഫൈ ഐ ഒഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ജി ഐ ഒഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം ഈ ഐത്ത് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഫൈവ് ഐ മൈനസ് വൺ കേസസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഈ ജി ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓർത്തോഗി ഓഫ് ടി എക്സ്ട്രാ ടു ഫൈവ് ഐ മൈനസ് വൺ ഓഫ് ടി ആ വൺ ടു ഐ മൈനസ് വൺ ബേസിസ് ഫംഗ്ഷൻസിനെല്ലാം വേണം ഈ ജി ഐ ഓഫ് ടി ഫോം ചെയ്യാനായിട്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ എസ് ഐ ഓഫ് ടീയുടെ പ്രൊജക്ഷൻ ഓൺ ഫൈവ് വൺ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യണം അത് ഈ എസ് ഐ ഓഫ് ടിന്ന് മൈനസ് ചെയ്യണം ദെൻ എസ് ഐ ഓഫ് ടിയുടെ പ്രൊജക്ഷൻ ഓൺ ഫൈവ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം അത് ഈ എസ് ഐ ഓഫ് ടിന്ന് മൈനസ് ചെയ്യണം ദെൻ അതേപോലെ പ്രൊജക്ഷൻ ഓഫ് എസ് ഐ ഓഫ് ടി അപ് ടു ഫൈവ് ഐ മൈനസ് വൺ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂസ് എല്ലാം ഈ എസ് ഐ ഓഫ് ടി ഇന്ന് മൈനസ് ചെയ്ത് വേണം സോ എസ് ഐ എഫ് ടിയുടെ പ്രൊജക്ഷൻസ് ഓൺ ഫൈവ് വൺ ഓഫ് ടി ഫൈവ് ഐ മൈനസ് വൺ ഓഫ് ടി ആണ് നമ്മൾ ഈ ഒരു ടേം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് എസ് ഐ വൺ ഫൈവ് വൺ ഓഫ് ടി എസ് ഐ ടൂ ഫൈവ് ഓഫ് ടി എക്സെ എസ് ഐ ഐ ഐ മൈനസ് വൺ ഫൈവ് ഐ മൈനസ് വൺ ഓഫ് ടി വരെയുള്ള വാല്യൂസ് വരുന്നിട്ടുണ്ട് ആ വാല്യൂസ് നമ്മൾ ഈ എസ് ഐ ഓഫ് ടി എന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഈ റിസൾട്ടന്റ് ജി ഐ എഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓർത്തോഗണൽ ടു ഫൈവ് വൺ ഓഫ് ടി ഫൈവ് ഐ മൈനസ് വൺ ഓഫ് ടി പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് എസ് ഐ ഓഫ് ടി ഓൺ ഫൈവ് ജെ ഓഫ് ടി ഐത്ത് ബേസിസ് ഫങ്ഷൻ ഫോം ചെയ്യുന്ന കേസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ഐത്ത് സിഗ്നൽ ഓൺ പ്രീവിയസ് ബേസിസ് ഫങ്ഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു സോ ഇവിടെ ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും ജെ എന്ന് പറയുന്നത് വൺ തുടങ്ങി ഐ മൈനസ് വൺ വരെ വേരി ചെയ്തുകൊണ്ടിരിക്കും സോ ഈ എസ് ഐ ജെ യുടെ ഇക്വേഷൻ നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്ക് എസ് ഐ ജെ ഇസ് ഈക്വൽ ടു ഇന്റർഗ്രൽ സീറോ ടു ടി എസ് ഐ ഓഫ് ടി ഇൻ ടു ഫൈവ് ജെ ഓഫ് ടി ഡി ടി വെർ ജെ വേരി ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് എസ് ഐ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് എസ് ഐ ഓഫ് ടി ഓൺ ഫൈവ് ജെ ഓഫ് ടി ആണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി ഇന്നർ പ്രോഡക്ട് ഓഫ് എസ് ഐ ഓഫ് ടി കോമ ഫൈവ് ജെ ഓഫ് ടി ആണ് സോ അതിന് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം ഇന്റഗ്രൽ സീറോ ടു ടി എസ് ഐ ഓഫ് ടി ഇൻ ഫൈവ് ജെ ഓഫ് ടി ഡി ടി ദു ഓഫ് ടി യുടെ കേസ് പറഞ്ഞില്ലേ ജി റ്റു ഓഫ് ടി എന്ന് പറയുന്നത് ദക്വൽ ടു എസ് മൈനസ് എസ് ടു വൺ ഫൈവ് വൺ ഓഫ് ടി ആയിട്ട് നമ്മൾ പറഞ്ഞു ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജനറൽ ഇക്വേഷൻ Day, i equal to കേസാണ് ഓക്കെ അതായത് ഐ ഈക്വൽ ടി ടു ആകുമ്പോൾ നമുക്ക് ജി ടു ഓഫ് ടി വരും ആൻഡ് ഹിയർ എസ് ടു ഓഫ് ടി വരും ദൾ പ്രീവിയസ്ലി ഫൈവ് വൺ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ബേസിസ് ഫംഗ്ഷൻ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ സോ ഈ ജെക്ക് വൺ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ സോ ഈയൊരു സിഗ്മ ടേം എന്ന് പറയുന്നത് എസ് ടു വൺ ഇൻടു ഫൈവ് വൺ ഓഫ് ടി ആയിട്ട് മാറും അതാണ് ഈ ഒരു ക്യേഷ് ദെൻ നമ്മൾ ഫൈവ് വൺ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഐ ഈക്വൽ ടു വൺ ആണ് വരുന്നത് സോ ആ ഒരു കേസിൽ ഈ ജി വൺ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ടു എസ് വൺ ഓഫ് ടി ദ നമുക്ക് ഈ ജി ഐ ഓഫ് ടി കിട്ടി ഈ ജി ഐ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഫൈവ് വൺ ഓഫ് ടി തുടങ്ങി ഫൈവ് ഐ മൈനസ് വൺ ഓഫ്റ്റി വരെയുള്ള ആ ബേസിസ് ഫംഗ്ഷൻസിന് പെർപെന്റിക്കുലർ ആയിട്ടുള്ള സിഗ്നൽ ആണ് ഇത് യൂസ് ചെയ്ത് നമുക്ക് ഫൈവ് ഐ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം ഫൈവ് ഐ ഒഫ് ടി കിട്ടാനായിട്ട് നമുക്ക് ഈ ജി ഐ ഒ റ്റീനെ നോർമലൈസ് ചെയ്യണം സോ ഫൈവ് ഐ ഒഫ് ടി ഇസ് ഈക്വൽ ടു ജി ഐ ഒിവൈഡഡ് ബൈ നോം വാല്യൂ ഓഫ് ജി ഐ ഒ ടി നോം വാല്യൂ ഓഫ് ജി ഐഫ്റ്റി എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് ഇന്റഗ്രൽ സീറോ ടു ടി ജി ഐ ഒഫ് ടി സ്ക്വയർ ഡി ടി ആണ് സോ ഫൈവ് ഐ ഒഫ് ടി ഇസ് ഈക്വൽ ടു ജി ഐ ഓഫ് ടി ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇന്റർഗ്രൽ സീറോ ടു ടി ജി ഐ ഒ ടി സ്ക്വയർ ഡി ടി വരും ദിവസൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിട്ടാണ് പറഞ്ഞത് ദെ ഇതില് ഈ ഐ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫൈവ് വൺ ഫൈവ് ടു ഫൈവ് ത്രീ അങ്ങനെ ബേസിസ് ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം സോ ഇതിന് നമുക്ക് ബേസിസ് ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ജനറൽ ഇക്വേഷൻ ഫോമിൽ കൺസിഡർ ചെയ്യാം ഫൈവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈവ് വൺ തുടങ്ങി ഫൈവ് എൻ വരെയുള്ള അബേസ് ഫംഗ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ദൻ ഇവിടെ ജി ഐ ഒ ടി എന്ന് പറയുന്നത് ഇതാണ് ആൻഡ് ഹ്യ എസ് ഐ ജി എന്ന് പറയുന്നത് ഇതാണ് സോ ഈ മൂന്ന് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ബേസിസ് ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ ബേസിസ് ഫങ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ദ ആർ ഓർത്തോഗണൽ ടു ഈ അതർ ആൻഡ് ദർ നോം വാല്യൂസ് ആർ ഈക്വൽ ടു വൺ ആൻഡ് ഹെൻസ് ദോം ആൻഡ് ഓർത്തോ നോർമൽ സെറ്റ് സോ അങ്ങനെ നമ്മൾ എസ് വൺ ഓഫ് ടി എസ് ഓഫ് ടി എക്സെ ടു എസ് എം ഓഫ് ടി എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് സിഗ്നൽസ് കറസ്പോണ്ടിങ് ബേസിസ് ഫങ്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ദെൻ ഈ ബേസിസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സിഗ്നൽസിനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റും ദെൻ ഇവിടെ നമ്മൾ എം സിഗ്നൽസ് കൺസിഡർ ചെയ്തെങ്കിലും ഞാൻ ബേസിസ് ഫങ്ഷൻസ് അപ് ടു എൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഹിയർ ദി ഡയ്മെൻഷൻ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഗീവൺ സിഗ്നൽസ് എം ഡിപ്പെൻഡിങ് ഓൺ വൺ ഓഫ് ദി ടു പോസിബിലിറ്റീസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് ദി സിഗ്നൽസ് എസ് വൺ ഓഫ് ടി എസ് ടു ഓഫ് ടി എക്സെട്രാ ടു എസ് എം ഓഫ് ടി ഫോം എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ദൻ ഇൻ ദാറ്റ് കേസ് എൻ വിൽ ബി ഈക്വൽ ടു എം ഈ എസ് വൺ ഓഫ്റ്റി ടു എസ് എം ഓഫ് ടി എന്ന് പറയുന്ന ആ സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സിഗ്നൽസ് ആണെങ്കിൽ നമുക്ക് ഈ സെയിം നമ്പർ ഓഫ് ബേസിസ് ഫംഗ്ഷൻസ് തന്നെ കിട്ടും ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദി സിഗ്നൽസ് എസ് വൺ ഓഫ്റ്റി എസ് ടു ഓഫ് ടി എക്സെ ടു എസ് എം ഓഫ് ടി ആർ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ദാറ്റ് കേസ് എൻ ഇസ് ലെസ് ദാൻ എം ആൻഡ് ദി ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ ജി ഐ ഓഫ് ടി ഇറോ ഫോർ ഐ ഗ്രേറ്റർ ദാൻ എൻ ഈ സിഗ്നൽസ് നമ്മൾ കൺസിഡർ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല എങ്കിൽ നമുക്ക് ഈ എമ്മിനേലും കുറവ് നമ്പർ ഓഫ് ബേസിസ് ഫംഗ്ഷൻസ് ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ പറഞ്ഞ ഐഡിയാസ് ഒക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം കൺസിഡർ ദിസ് പ്രോബ്ലം യൂസ് ഗ്രേം ഷിമിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ ഓർത്തോഗ്യർ ടു ഫൈൻഡ് ഓർത്തോ നോർമൽ ബേസിസ് ഫംഗ്ഷൻ ഫോർ ദി സെറ്റ് ഓഫ് സിഗ്നൽസ് ഈ സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒബ്സർവേഷൻ ഇൻ്റർവെൽ എന്ന് പറയുന്നത് നമ്മൾ സീറോ ടു ക്യാപിറ്റൽ ടി ആയിട്ടാണ് എടുക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് സീറോ ടു ടി ബൈ ത്രീ വരെയാണ് ദെൻ എസ് ടു നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് സീറോ ടു ടു ടി ബൈ ത്രീ വരെയാണ് എസ് ത്രീ ഓഫ്റ്റി കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ ടി ബൈ ത്രീ ടു ടി വരെയാണ് ദെൻ എസ് വൺ ഓഫ്റ്റി കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സീറോ ടു ടി വരെയാണ് ദെൻ ഈ എല്ലാ കേസുകളിലും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ലെവല് നമുക്ക് വൺ ആയിട്ടാണ് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നാല് സിഗ്നൽസ് വന്നിട്ടുണ്ട് സോ നമുക്ക് ഇത് ഇന്ന് ബേസിസ് ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാല് ബേസിസ് ഫങ്ഷൻസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ കുറവാണോ വരുന്നത് എങ്ങനെ ആ ബേസിസ് ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം നമുക്ക് ഫൈവ് വൺ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യണം ഈ ഫൈവ് വൺ ഓഫ്റ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ എസ് വൺ ഓഫ്റ്റി യൂസ് ചെയ്തിട്ടാണ് ദെൻ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഫൈവ് വൺ ഓഫ് ടി എന്ന് പറയുന്നത് എസ് വൺ ഓഫ്റ്റി ഡിവൈഡ് ബൈ നോം വാല്യൂ ഓഫ് എസ് വൺ ഓഫ്റ്റി ആണ് അല്ലെങ്കിൽ എസ് വൺ ഓഫ്റ്റി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇ വൺ ആണ് ഈ വൺ എന്ന് പറയുന്നത് ഈ എസ് വൺ ഓഫ് ടിയുടെ ആണ് സോ നമുക്ക് ഈ ഇ വണ്ണിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം ഇ വൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ടി എസ് വൺ ഓഫ് ടി സ്ക്വയർ ഡി ടി ആണ് ഇതാണ് നമ്മളുടെ ബേസിക് ഇക്വേഷൻ ദെൻ ഈ എസ് വൺ ഓഫ് ടി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കൺസിഡർ ചെയ്യാം ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സീറോ ടു ടി ബൈ ത്രീ വരെയാണ് ആ ഒരു ഡ്യൂറേഷനില് എസ് വൺ ഓഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് സോ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് സീറോ ടു ടി ബൈ ത്രീ ആക്കുക ആ ഒരു ഡ്യൂറേഷനിൽ എസ് വൺ ഓഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആണ് ദെൻ ഈ വണ് ദീ ടു ൂറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഡ്യൂറേഷനിൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ സീറോയാണ് സോ ഹിയർ വി വിൽ ഗെറ്റ് ഇ വൺ ഇസ് ഈക്വൽ ടു ഇന്റർഗ്രൽ സീറോ ടു ടി ബൈ ത്രീ വൺ സ്ക്വയർ ഡി ടി ഇന്റഗ്രൽ വൺ ഡി ടി എന്ന് പറയുന്നത് ടി ആണ് അതില് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ടി ബൈ ത്രീ വരും ഇത് ഈ ഇ വണിന് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ഈ ഡിനോമിനേറ്ററിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് വരും ും ഈ എസ് വൺ ഓഫ് യുടെ വാല്യൂ എന്താണ് അത് വൺ ആണ് സോ വൺ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ വരും ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ബൈ ടി ഡ്യൂറേഷൻ എന്താണ് ഈ സീറോ ടു ടി ബൈ ത്രീ ഡ്യൂറേഷനിലാണ് ഈ ഫൈവ് വൺ ഓഫ്റ്റി വന്നിരിക്കുന്നത് കാരണം ആ ടി ബൈ ത്രീ ടു ടി ഡ്യൂറേഷനിൽ ഈ എസ് വൺ ഓഫ്റ്റി ആണ് സോ ഈ ഫൈവ് വൺ ഓഫ്റ്റി കൺസിഡർ ചെയ്യുമ്പോൾ അതും ആ ടി ബൈ ത്രീ ടു ടി ഡ്യൂറേഷനിൽ സീറോയാണ് സോ വി ക്യാൻ റൈറ്റ് ഫൈവ് വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് വൺ ഓഫ് ടി ഡിവൈഡ് ബൈ റൂട്ടി വൺ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ബൈ ടി ഇൻ ദ ഡ്യൂറേഷൻ സീറോ ലെസ് ദാനോ ഈക്വൽ ടു ടി ലെസ് ദാനോർ ഈക്വൽ ടു ടി ബൈ ത്രീ ആൻഡ് ഇറ്റ് ഈസ് സീറോ അതർവൈസ് ദക്സ്റ്റ് നമുക്ക് ഫൈവ് ടു ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഫൈവ് ടു ഓഫ് ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എസ് ടു ഓഫ് ടി എന്നാണ് ദെൻ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഫൈവ് ഓഫ് ടി ഫോം ചെയ്യുമ്പോൾ ഈ ഫൈവ് ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓർത്തോഗണൽ ടു ഓഫ് ടി ആയിരിക്കണം നമുക്ക് ആ നോം വാല്യൂ ഓർത്തോഗ്യം വേണം നമുക്ക് ആദ്യം ആ ഓർത്തോഗണാലിറ്റി കേസ് അച്ചീവ് ചെയ്യാം ആ ഓർത്തോഗണൽ ഓർത്തോഗി റ്റു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ നമുക്ക് അച്ചീവ് ചെയ്യാം ജി റ്റു ഓഫ് ടി ഡിവൈഡ് ബൈ നോം വാല്യൂ ഓഫ് ജി ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ഓഫ് ടി കിട്ടും ദിവസ ജി ടു ഓഫ് ടി കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം വി നീഡ് ടു ഫൈൻഡ് ദി പ്രൊജക്ക്ഷൻ ഓഫ് എസ് ടു സബ്ട്രാക്ട് ദാറ്റ് ഫ്രം എസ് ടു സോ ഫസ്റ്റ് നമുക്ക് ആ പ്രൊജക്ഷൻ ഓഫ് എസ് ടു ഓൺ ഫൈവ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം അതായത് എസ് ടു വൺ കാൽക്കുലേറ്റ് ചെയ്യാം വിനോ എസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ടി എസ് ടു ഓഫ് ടി ഇന്റു ഫൈവ് ഓഫ് ടി ഡി ടി ഇതാണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ ദെൻ ഇവിടെ നമ്മൾ എസ് ടു ഓഫ് ടിയുടെയും ഫൈവ് വൺ ഓഫ് ടിയുടെയും ആ ഒരു റേഞ്ച് കൺസിഡർ ചെയ്തിട്ട് വേണം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സോ ഇതിനെ നമുക്ക് മൂന്ന് റേഞ്ചുകളായിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം സീറോ ടു ടി ബൈ ത്രീ വരെയുള്ള ഒരു കേസ് പ്ലസ് ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയുള്ള ഒരു കേസ് പ്ലസ് ടു ടി ബൈ ത്രീ തുടങ്ങി ടി വരെയുള്ള ഒരു കേസ് നമ്മൾ ഈ ദു ഓഫ് ടി കൺസിഡർ ചെയ്യുമ്പോൾ എസ് ടു ഓഫ്റ്റിയുടെ ഡ്യൂറേഷൻ വരുന്നത് സീറോ ടു ബൈ ത്രീ വരെയാണ് ഡ്യൂറേഷൻ എന്താണ് ഫൈവ് വൺ ഓഫ് ടി എന്ന് പറയുന്നത് സീറോ തുടങ്ങി ടി ബൈ ത്രീ വരെയാണ് സോ ഇത് രണ്ടും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് സീറോ ടു ടി ബൈ ത്രീ വരെ ഉണ്ടാകുള്ളു കാരണം ീ തുടങ്ങി ടി വരെ നമ്മളുടെ ഫൈവ് വൺ ഓഫ്റ്റി എന്ന് പറയുന്നത് ആണ് സോ ഈ ഫൈവ് വൺ ഓഫ്റ്റി ഇൻറ്റു എസ് ടു ഓഫ്റ്റി ചെയ്ത് കഴിയുമ്പോ ആ ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയുള്ള വാല്യൂസ് സീറോ ആയി പോകും സോ ഈ എസ് ടു ഓഫ് ടി ഇൻ ടു ഫൈവ് വൺ ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ റേഞ്ച് വരുന്നത് സീറോ ടു ടി ബൈ ത്രീ ആണ് ഈ ഒരു സീറോ ടു ടി ബൈ ത്രീ റേഞ്ചില് എസ് ടു ഓഫ് ടീയുടെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് ആൻഡ് ഈ ഒരു ഡ്യൂറേഷനിൽ നമ്മളുടെ ഫൈവ് വൺ ഓഫ് ടീയുടെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു ഇന്റർഗ്രൽ സീറോ ടു ടി ബൈ ത്രീ വൺ インド റൂട്ട് ഓഫ് ത്രീ ബൈ ടി ഡി ടി ദൂട്ട് ഓഫ് ബൈ ടി കോൺസ്റ്റന്റ് ആണ് അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം സോ ഇന്റഗ്രൽ വൺ ഡി ടി വരും അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടി കിട്ടും ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടി ബൈ ത്രീ വരും സോ റൂട്ട് ഓഫ് ത്രീ ബൈ ടി ഇന്ത്രീ വരും ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ ദി ടു ഓഫ് ടി കിട്ടാനായിട്ട് എസ് ടു ഓഫ് ടി ഇന്ന് എസ് ടു വൺ ഫൈവ് വൺ ചെയ്യണം കഴിഞ്ഞിട്ട് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ നോം വാല്യൂ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്ക്വയർ റൂട്ട് ഓഫ് ഇ റ്റു മൈനസ്ക്വയർ വരും സോ ആ ഇൻ കൂടി നമുക്കൊന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം വിനോ ഇസ് ദർജി ഓഫ് ദി സിഗ്നൽ ടു ഇന്റർഗ്രൽ സീറോ ടു ടി എസ്വയർ ഡി ടി ഇതാണ് നമ്മളുടെ ബേസിക് ഇക്വേഷൻ ദൻ ഇവിടെ എസ് ടു എഫ് ടിയുടെ റേഞ്ച് നോക്കുക എസ് ടു എഫ് ടി എന്ന് പറയുന്നത് സീറോ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയാണ് ആ ടു ബൈ ത്രീ തുടങ്ങി ടി വരെ എസ് ടു എന്ന് പറയുന്നത് സീറോയാണ് സോ ഇ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സീറോ ടു ടു ബൈ ത്രീ റേഞ്ച് കൺസിഡർ ചെയ്താൽ മതി ടു ടി ബൈ ത്രീ തുടങ്ങി ടി വരെ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും സോ ഇ ടു ഇസ് ഈക്വൽ ടു ഇന്റർഗ്രൽ സീറോ ടു ടു ബൈ ത്രീ വൺ സ്ക്വയർ ഡി ടി ഈ ഒരു സീറോ ടു ടു ബൈ ത്രീ റേഞ്ചില് എസ് ടു എഫ് ടി യുടെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദെൻ ഇന്റഗ്രൽ ഡി ടി വരും അതായത് ടി നമുക്ക് കിട്ടും അതിൽ ഈ ലിമിറ്റ്സ് അപ്ലൈ ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൂ ടി ബൈ ത്രീ വന്നു ദു ഇത് യൂസ് ചെയ്തിട്ട് ഫൈവ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കറിയാം ഫൈവ് ഓഫ് ടീയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജി റ്റു ഓഫ് ടി ഡിവൈഡ് ബൈ നോം വാല്യൂ ഓഫ് ജി റ്റു ഓഫ് ടീ ആണ് അതായത് ഫൈവ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇ റ്റു മൈനസ് എസ് ടു വൺ സ്ക്വയർ ദെൻ ഇവിടെ നമ്മൾ ഈ ഫൈവ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എസ് ടു ഓഫ് ടിയുടെയും ഫൈവ് വൺ ഓഫ് ടീം റേഞ്ച് നോക്കിയിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് റോങ് ആൻസർ ആയിരിക്കും കിട്ടുന്നത് സോ നമുക്ക് മൂന്ന് റേഞ്ചുകൾ കൺസിഡർ ചെയ്യാം സീറോ ടു ടി ബൈ ത്രീ വരെ ഉള്ളത് ടി ബൈ ത്രീ ടു ടി ബൈ ത്രീ വരെ ടി ബൈ ത്രീ ടു ടി വരെ ഈ ഒരു സീറോ ടു ടി ബൈ ത്രീ റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യാം ആ ഒരു റേഞ്ചിന്റെ അകത്ത് എസ് ഓഫ് വാല്യൂ എന്താണ് നമ്മുടെ എസ് ടു വേഫോൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് സീറോ ടു ബൈ ത്രീ വരെയാണ് വൺ ആയിട്ട് നിൽക്കുന്നത് സോ സീറോ ടു ടി ബൈ ത്രീ റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് എസ് ടു ഓഫ് ടി വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് സോ ഇവിടെ നമുക്ക് എസ് ടു ഓഫ് ടിക്ക് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദെൻ ഈ ഒരു ടി ബൈ ത്രീ ടു റ്റു ടി ബൈ ത്രീ റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എസ് ടു ഓഫ് ടി എന്ന് പറയുന്നത് സീറോ ടു ടു ടി ബൈ ത്രീ വരെ വൺ ആയിട്ടാണ് നിൽക്കുന്നത് സോ ഈ ഒരു റേഞ്ചിന്റെ അകത്തും എസ് ടു ഓഫ് ടിക്ക് നമുക്ക് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദെൻ ടു ടി ബൈ ത്രീ ടു ടി റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ചിൽ എസ് ടു ഓഫ് ടി എന്ന് പറയുന്നത് ആണ് സോ ഈ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് എസ് ടു ഓഫ് ടി എന്ന് പറയുന്നത് സീറോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദെൻ എസ് ടു വണ്ണിന്റെ വാല്യൂ എന്താണ് അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു എസ് ടു വൺ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആണ് സോ ആ റൂട്ട് ഓഫ് ടി ബൈ ത്രീ നമ്മള് ഈ മൂന്ന് കേസുകളിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് സോ അത് എല്ലാ റേഞ്ചിലും സെയിം തന്നെയായിരിക്കും വരുന്നത് ദെൻ ഫൈവ് വൺ ഓഫ്റ്റി കൺസിഡർ ഈ ചെയ്യ് വൺ ഓഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ റേഞ്ച് എന്താണ് ഈ ഫൈവ് വൺ ഓഫ്റ്റി എന്ന് പറയുന്നത് സീറോ ടു ടി ബൈ ത്രീ വരെയാണ് വരുന്നത് ടി ബൈ ത്രീ ടു ടി റേഞ്ചില് ഈ ഫൈവ് വൺ ഓഫ്റ്റി എന്ന് പറയുന്നത് ആണ് ദെൻ ഈ ഒരു റേഞ്ചിന്റെ അകത്ത് ഫൈവ് വൺ ഓഫ്റ്റിയുടെ വാല്യൂ വന്നിരിക്കുന്നത് റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സീറോ ടു ടി ബൈ ത്രീ റേഞ്ചില് ഫൈവ് വൺ ഓഫ്റ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ത്രീ ബൈ ടി വന്നു ദെൻ ഈ ടി ബൈ ത്രീയുടെ അപ്പുറത്തേക്ക് ഈ ഫൈവ് വൺ ഓഫ്റ്റി എന്ന് പറയുന്നത് സീറോയാണ് സോ ഇവിടെയും ഇവിടെയും നമുക്ക് ഫൈവ് വൺ ഓഫ് ടി സീറോ ആയിട്ട് വന്നു ദെൻ ഡിനോമിനേറ്റർ ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് സ്ക്വയർ റൂട്ട് ഓഫ് ഇ റ്റു മൈനസ് എസ് ടു വൺ സ്ക്വയർ ആണ് വരുന്നത് ഇ റ്റുവിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇ റ്റു എന്ന് പറയുന്നത് ടു ടി ഡിവൈഡ് ബൈ ത്രീ ആണ് ആൻഡ് എസ് ടു വൺ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആണ് സോ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ ടൂ ടി ബൈ ത്രീ മൈനസ് ടി ബൈ ത്രീ വരും റൂട്ട് ഓഫ് ടി ബൈ ത്രീയുടെ സ്ക്വയർ സോ ഇവിടെ ടി ബൈ ത്രീ വന്നു ദെ ഇതിന്റെ വാല്യൂസ് ഒന്ന് നോക്കിക്കെ ഈ ഫസ്റ്റ് ടൈം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും ഈ ന്യൂമറേറ്റർ ടൈം നോക്കുക ഇവിടെ റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആണ് ഇൻറ്റു റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് സോ ഈയൊരു ടൈം എന്ന് പറയുന്നത് വൺ ആയിട്ട് മാറും സോ വൺ മൈനസ് വൺ സീറോ വരും സോ ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയിട്ട് പോയി ദെൻ സെക്കൻഡ് ടൈം നോക്കിയേ ഇവിടെ വൺ മൈനസ് ദിസ് വൺ ഇന് സീറോ ആണ് വന്നിരിക്കുന്നത് സോ ഈയൊരു ടേം സീറോ ആയിട്ട് മാറി സോ നമുക്ക് ഇവിടെ വൺ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടു ടി ബൈ ത്രീ മൈനസ് ടി ബൈ ത്രീ വരും ഈ ടൂ ടി ബൈ ത്രീ മൈനസ് ടി ബൈ ത്രീ എന്ന് പറയുന്നത് ടി ബൈ ത്രീ ആണ് സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് നമുക്ക് വൺ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ വരും ഈ തേർഡ് ടൈം നോക്കിയേ ഇവിടെ സീറോ മൈനസ് ദിസ് വൺ ഇൻറ്റു സീറോയാണ് വന്നിരിക്കുന്നത് സോ ഇത് ആയിട്ട് മാറി സോ സീറോ മൈനസ് സീറോ വരും സോ ഇതും കംപ്ലീറ്റ് സീറോ ആയിട്ട് മാറും സോ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടി ബൈ ത്രീ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ബൈ ടി ഇൻ ദി റേഞ്ച് ടി ബൈ ത്രീ ടു ബൈ ത്രീ ആണ് സോ നമുക്ക് ഫൈവ് ഓഫ് ടീയുടെ ഇക്വേഷൻ എഴുതാം ഫൈവ് ടി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ബൈ ടി റേഞ്ച്

ആൻഡ് ഇറ്റ് ഈസ് സീറോ എൽ സ്വയർ സോ ഈ കാൽക്കുലേഷൻ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ഓരോ റേഞ്ച് കൺസിഡർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റോങ് ആൻസർ ആയിരിക്കും നമുക്ക് വരുന്നത് അതായത് ഇപ്പൊ റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യാതെ ഡയറക്റ്റ് ഈ ഒരുവേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക എസ് ടു ഓഫ് ടീ വാല്യൂ നമ്മൾ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എസ് ടു വൺ വാല്യൂ നമ്മൾ റൂട്ട് ഓഫ് ടി ബൈ ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ദെൻ ഫൈവ് വൺ ഓഫ് ടീ വാല്യൂ നമ്മൾ റൂട്ട് ഓഫ് ത്രീ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഡിനോമിനേറ്ററിൽ ഈ വാല്യൂസ് നമ്മൾ കൊടുക്കും ആ ഒരു കേസിൽ ന്യൂമറേറ്ററിന്റെ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത് ഇവിടെ ഇവിടെ നമുക്ക് വരും സോ നമുക്ക് വരും നമ്മൾ ആണെന്ന് വിചാരിക്കും നമ്മുടെ എന്ന് പറയുന്നത് ടു റേഞ്ചിൽ ആണ് വരുന്നത് സോ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ നമുക്ക് അടുത്ത കേസ് കൺസിഡർ ചെയ്യാം നമ്മൾ എസ് ത്രീ ഓഫ് ടി ഇന്ന് ഫൈവ് ത്രീ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഫൈവ് ത്രീ ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഫൈവ് വൺ ഓഫ് ടിക്കും ഫൈവ് ടു ഓഫ് ഓർത്തോഗണൽ ആയിരിക്കണം അതേപോലെ തന്നെ അതിന്റെ നോം വാല്യൂ എന്ന് പറയുന്നത് ആയിരിക്കണം ദൻ ആ ഒരു ഓർത്തോഗനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊജക്ഷൻ ഓഫ് എസ് ത്രീ ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ പ്രൊജക്ഷൻ ഓഫ് എസ് ത്രീ ഓഫ് ടി ഓൺ ഫൈവ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ അത് രണ്ടും നമുക്ക് എസ് ത്രീ ഓഫ് ടി ഇന്ന് മൈനസ് ചെയ്ത് കളയണം അങ്ങനെ ജി ത്രീ ഓഫ് ടി എന്ന് പറയുന്ന ആ ഓർത്തോഗനലായിട്ടുള്ള സിഗ്നല് നമ്മള് അച്ചീവ് ചെയ്യണം സോ ആ ഒരു കേസ് ആദ്യം നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ അതിനു വേണ്ടിയിട്ട് എസ് ത്രീ വൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതായത് പ്രൊജക്ഷൻ ഓഫ് എസ് ത്രീ ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ് ടി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ സീറോ ടു ടി എസ് ഓഫ് ടി ഇൻ ഫൈവ് വൺ ഓഫ് ടി ഡി ടി ആണ് സോ ഈ ഒരു റേഞ്ചില് എസ് ത്രീ ഓഫ് ടിയും ഫൈവ് വൺ ഓഫ് ടിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം റേഞ്ച് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം ഈ ഒരു സീറോ ടു ടി റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ എസ് ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് ീ തുടങ്ങി ടി വരെയാണ് വരുന്നത് സീറോ ടു ടി ബൈ ത്രീ ഡ്യൂറേഷനിൽ എസ് ത്രീ ഓഫ്റ്റി സീറോയാണ് ദെൻ നമ്മള് ഫൈവ് വൺ ഓഫ് ടി കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് സീറോ ടു ടി ബൈ ത്രീ വരെയാണ് ഈ ടി ബൈ ത്രീ കഴിഞ്ഞിട്ട് ഈ ഫൈവ് വൺ ഓഫ് ടി ആണ് സോ ഇത് രണ്ടും തമ്മില് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സീറോ ടു ടി ബൈ ത്രീ വരെ എസ് ത്രീ ഓഫ്റ്റി ആണ് സോ ഈ ഡ്യൂറേഷനിൽ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ വരും ദെൻ ഈ ടി ബൈ ത്രീ തുടങ്ങി ടി വരെയുള്ള ഡ്യൂറേഷനിൽ ഫൈവ് വൺ ഓഫ് ടി ആണ് സോ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഡ്യൂറേഷനിൽ നമുക്ക് സീറോ കിട്ടും സോ നമുക്ക് എസ് ത്രീ വൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും വരുന്നത് അതായത് ഈ ഒരു സീറോ ടു ടി ഡ്യൂറേഷനിൽ ഇത് രണ്ടും തമ്മില് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സീറോ ആയിരിക്കും കിട്ടുന്നത് ദെൻ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് എസ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു റേഞ്ചുകൾ കൺസിഡർ കൺസിഡർ ഓഫ് ടി നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ടി ബൈ ത്രീ തുടങ്ങി ടി വരെയാണ് ഫൈവ് ഡ്യൂറേഷൻ വരുന്നത് ടി ബൈ ത്രീ തുടങ്ങി ടി ബൈ ത്രീ വരെയാണ് സോ എസ് എന്ന് പറയുന്നത് ടി ബൈ ത്രീ തുടങ്ങി വരെയാണ് കിടക്കുന്നത് ആ ഒരു ഡ്യൂറേഷനിൽ എസ് ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് ആണ് സീറോ ടു ടി ബൈ ത്രീ ഡ്യൂറേഷനിൽ ഈ എസ് ത്രീ ഓഫ് ടി ആണ് സോ ആ ഒരു ഡ്യൂറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സീറോ വരും സോ നമുക്ക് ആ ഒരു സീറോ ടു ടി ബൈ ത്രീ റേഞ്ചില് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ സീറോ ആയിരിക്കും ദെൻ അടുത്ത റേഞ്ച് എടുക്കുക ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയുള്ള റേഞ്ച് ആ ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയുള്ള റേഞ്ചിൽ എസ് ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് വൺ ആണ് ഈ ഫൈവ് ടു ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ ഒരു ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയുള്ള റേഞ്ചിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് സോ ആ ഒരു റേഞ്ചിൽ ഇതിന് രണ്ടിനും വാല്യൂ ഉണ്ട് സോ ആ ഒരു റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യാം സോ ഇന്റഗ്രൽ ടി ബൈ ത്രീ ടു ടി ബൈ ത്രീ റേഞ്ചിൽ എസ് ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് വൺ ആണ് ഫൈവ് ടു ഓഫ് ടി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് ടി റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഡ്യൂറേഷനിൽ നമ്മളുടെ ഫൈവ് ടു ഓഫ് ടി ആണ് സോ ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടു ടി ബൈ ത്രീ ടു ടി റേഞ്ചിൽ നമുക്ക് സീറോ വാല്യൂ ആയിരിക്കും വരുന്നത് സോ നമുക്ക് ഈ ഒരു റേഞ്ചിൽ മാത്രമേ വാല്യൂസ് വരുന്നുള്ളൂ സോ എസ് ത്രീ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി ബൈ ത്രീ ടു ടു ടി ബൈ ത്രീ വൺ ഇന്റു റൂട്ട് ഓഫ് ത്രീ ബൈ ടി ഡി ടി ഇവിടെ റൂട്ട് ഓഫ് ത്രീ ബൈ ടി കോൺസ്റ്റന്റ് ആണ് അത് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു ദെൻ ഇന്റഗ്രൽ ഡി ടി എന്ന് പറയുന്നത് ടി ആണ് അതില് ലിമിറ്റ് അപ്ലൈ ചെയ്തു അപ്പർ ലിമിറ്റ് ടു ടി ബൈ ത്രീയും ലോവർ ലിമിറ്റ് ടി ബൈ ആണ് വരുന്നത് ദൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടു ടി ബൈ ത്രീ മൈനസ് ടി ബൈ ത്രീ വരും അതായത് ടി ബൈ ത്രീ വരും സോ റൂട്ട് ഓഫ് ടി ബൈ ത്രീ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആണ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ജി ത്രീ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം ജി ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് എസ് ത്രീ ഓഫ് ടി മൈനസ് എസ് ത്രീ വൺ ഫൈവ് വൺ ഓഫ് ടി മൈനസ് എസ് ഓഫ് ടി ആണ് അതായത് പ്രൊജക്ടൻ ഓഫ് എസ് ത്രീ ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ് ടീം പ്രൊജക്ഷൻ ഓഫ് എസ് ത്രീ ഓഫ് ടി ഓൺ ഫൈവ് ടു ഓഫ് ടീം ഈ എസ് ത്രീ ഓഫ് ടീന്ന് നമുക്ക് മൈനസ് ചെയ്ത് കളയണം ദെൻ ഇവിടെയും നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ച് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് സോ ഇവിടെയും നമുക്ക് ആ മൂന്ന് റേഞ്ചുകൾ കൺസിഡർ ചെയ്യാം സീറോ ടു ടി ബൈ ത്രീ ടി ബൈ ത്രീ ടു ടി ബൈ ത്രീ ദു ടി ബൈ ത്രീ ടു ടി നമ്മളുടെ സിഗ്നൽ എസ് ത്രീ ഓഫ് ടി കൺസിഡർ ചെയ്യുമ്പോൾ അത് ടി ബൈ ത്രീ തുടങ്ങി ടി വരെയാണ് വരുന്നത് സോ ഈ ടി ബൈ ത്രീ തുടങ്ങി ടി വരെയുള്ള ഈ കേസുകളിൽ എസ് ത്രീ ഓഫ് ടി വൺ ആണ് സീറോ ടു ടി ബൈ ത്രീ കേസിൽ എസ് ത്രീ ഓഫ് ടി ആണ് ദെൻ എസ് ത്രീ വണ്ണിന്റെ വാല്യൂ നമുക്ക് സീറോ ആയിട്ട് കിട്ടി സോ ഈ ടേം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയിട്ട് പോയി സോ നമുക്ക് ഈ രണ്ട് ടേമുകൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി അതായത് എസ് ത്രീ ഓഫ് ടി മൈനസ് എസ് ത്രീ ടു ഫൈവ് ടു ഓഫ് ടി ആണ് വരുന്നത് ദെൻ എസ് ത്രീ ടു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആണ് അത് നമ്മൾ ഈ എല്ലാ കേസുകളിലും കൊടുത്തു ദെൻ ഫൈ ടു ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയാണ് സീറോ ടു ടി ബൈ ത്രീ ഡ്യൂറേഷനിലും ടു ടി ബൈ ത്രീ ടു ടി ഡ്യൂറേഷനിലും ഇത് ആണ് സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സീറോ ടു ടി ബൈ ത്രീ ഡ്യൂറേഷനിൽ ഇവിടെ സീറോ വന്നു ടി ബൈ ത്രീ ടു ടു ടി ബൈ ത്രീ ഡ്യൂറേഷനിൽ റൂട്ട് ഓഫ് ത്രീ ബൈ ടി വന്നു ദെൻ ടു ടി ബൈ ത്രീ ടു ടി ഡ്യൂറേഷനിൽ ഇവിടെ സീറോ വന്നു ദെൻ ഇതിന്റെ വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ ഈ ഫസ്റ്റ് ടൈം നോക്കിയേ സീറോ മൈനസ് സീറോ വരും സോ ഇത് സീറോ ആയിട്ട് പോയി സെക്കൻഡ് ടൈം നോക്കിയേ വൺ മൈനസ് റൂട്ട് ഓഫ് ടി ബൈ ത്രീ ഇൻറ്റു റൂട്ട് ഓഫ് ത്രീ ബൈ ടി വന്നു ഈ ടെം എന്ന് പറയുന്നത് വൺ ആണ് സോ വൺ മൈനസ് വൺ എന്ന് പറയുന്നത് സീറോ ആയി ദെൻ ഈ ലാസ്റ്റ് ടൈം നോക്കിയേ ഇവിടെ വൺ മൈനസ് റൂട്ട് ഓഫ് ടി ബൈ ത്രീ ഇൻറ്റു സീറോ വന്നു ഈ ഒരു ടൈം എന്ന് പറയുന്നത് സീറോ ആയിട്ട് പോയി സോ നമുക്കിവിടെ വൺ കിട്ടും സോ ജി ത്രീ ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ടു ടി ബൈ ത്രീ തുടങ്ങി ടി വരെ അതിന്റെ വാല്യൂ ആണ് ബാക്കി എല്ലാ റേഞ്ചിലും അതിന്റെ വാല്യൂ സീറോയാണ് നമുക്ക് ഫൈവ് ഓഫ് ടി കിട്ടാനായിട്ട് ഇതിനെ നോർമലൈസ് ചെയ്യണം അതായത് ജി ത്രീ ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം വാല്യൂ ഓഫ് ജി ത്രീ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം സോ ആ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജി ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് വൺ ആണ് ഇൻ ദ റേഞ്ച് ടു ടി ബൈ ത്രീ ടു സീറോ എൽ സ്വയർ ദൈവ് ടിക്വൽ ടു ജി ത്രീ ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം വാല്യൂ ഓഫ് ജി ത്രീ ഓഫ് ടി ആ നോം വാല്യൂ ഓഫ് ജി ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് ഇന്റഗൽ സീറോ ടു ടി ജി ത്രീ ഓഫ് ടി സ്ക്വയർ ഡി ടി ആണ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഈ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ടു ബൈ ത്രീ ടു ടി റേഞ്ചിലാണ് വരുന്നത് ആ ഒരു റേഞ്ചിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി ബൈ ത്രീ ടു ടി വൺ സ്ക്വയർ ഡി ടി വരും ഓക്കെ ഇന്റഗ്രൽ ഡി ടി എന്ന് പറയുന്ന ടി വന്നു ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടി ബൈ ത്രീ വരും സോ ഈ ഡിനോമിനേറ്റർ ടൈം നമ്മൾ കൺസിഡർ ാണ് സോ വൺ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ വരും അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഈ ടു ടി ബൈ ത്രീ ടു ടി റേഞ്ച് ആണ് വരുന്നത് ജി ത്രീ ഓഫ് ടീ റേഞ്ച് അതാണ് സോ ഫൈവ് ടിക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇൻ റേഞ്ച് ടു ദൈ ഐറ്റ് സീറോ എൽ സ്ക്വയർ ഫൈവ് ഫോർ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം ഫൈവ് ഫോർ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഓർത്തോ ഗണൽ ടു ഫൈവ് വൺ ഓഫ് ടി ഫൈവ് ഓഫ് ടി ആൻഡ് ഫൈവ് ടി സോ അങ്ങനെ ഓർത്തോഗണൽ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പ്രൊജക്ഷൻ ഓഫ് എസ് ഫോർ ഓഫ് ടി ഓൺ ഫൈവ് വൺ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു ദോജ് ഓൺ ഫൈവ് ടു ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു പ്രൊജക്ഷൻ ഓഫ് എസ് ഫോർ ഓഫ് ടി ഓൺ ഫൈവ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നു ദെൻ അതെല്ലാം നമ്മളുടെ എസ് ഫോർ ഓഫ് ടീന്ന് മൈനസ് ചെയ്ത് കളയണം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ജി ഫോർ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഫൈവ് വൺ ഓഫ് ടിക്കും ഫൈവ് ടൂ ഓഫ് ടിക്കും ഫൈവ് ത്രീ ഓഫ് ടിക്കും ആയിരിക്കും സോ ഫസ്റ്റ് നമുക്ക് ഈ എസ് ഫോർ വൺ കാൽക്കുലേറ്റ് ചെയ്യാം ഈ എസ് ഫോർ വൺ എന്ന് പറയുന്നത്

സീറോ ടു ടി ബൈ ത്രീ ഡ്യൂറേഷനിലാണ് വരുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് ഓക്കെ സോ ഫൈവ് വൺ ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് ഇൻ ദ റേഞ്ച് സീറോ ടു ടി ബൈ ത്രീ സോ ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഫൈവ് വൺ ഓഫ് ടിക്ക് സീറോ ടു ടി ബൈ ത്രീ വരെ മാത്രമേ വാല്യൂ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആണ് സോ ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് ആ ഒരു സീറോ ടു ടി ബൈ ത്രീ റേഞ്ചിലായിരിക്കും ആ ടി ബൈ ത്രീ ടു ടി റേഞ്ചില് ഇത് സീറോ ആയിരിക്കും സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ടി ബൈ ത്രീ വൺ ഇൻ റൂട്ട് ഓഫ് ത്രീ ബൈ ടി ഡി ടി ഈ റൂട്ട് ഓഫ് ത്രീ ബൈ ടി കോൺസ്റ്റന്റ് ആണ് അത് ഔട്ട് സൈഡ് എടുക്കുക ദഗ്രൽ ഡി ടി വരും അത് നമുക്ക് ടി കിട്ടും അതിൽ ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടി ബൈ ത്രീ വരും ഓക്കെ സോ എസ് ഫോർ വൺ ഈക്വൽ ടി റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ കിട്ടും നമുക്ക് എസ് ഫോർ ടു കാൽക്കുലേറ്റ് ചെയ്യാം എസ് ഫോർ ടു എന്ന് പറയുന്നത് ഇന്റഗ്രൽ സീറോ ടു ടി എസ് ഫോർ ഓഫ് ടി ഫൈവ് ടി ആണ് ഈ എസ് ഫോർ ഓഫ് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡ്യൂറേഷൻ നേരത്തേക്ക് ഉണ്ട് ഫൈവ് ടു ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് സോ ഇവിടെ ഈ ഫൈവ് ടു ഓഫ് ടി എന്ന് പറയുന്നത് ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റൂട്ട് ത്രീ ബൈ ടി തന്നെയാണ് വരുന്നത് സോ സീറോ ടു ടി ബൈ ത്രീ റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഈ ഫൈവ് ടു ഓഫ്റ്റി ആണ് സോ ആ പ്രോഡക്റ്റ് സീറോ ആയിട്ട് പോകും ദെൻ ടു ടി ബൈ ത്രീ തുടങ്ങി ടി വരെയുള്ള റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയും ഈ ഫൈവ് ടു ഓഫ്റ്റി ആണ് സോ ആ പ്രോഡക്റ്റ് സീറോ ആയിട്ട് പോകും സോ ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയുള്ള റേഞ്ചിലാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് സോ ഇന്റഗ്രൽ ടി ബൈ ത്രീ ടു ടി ബൈ ത്രീ വൺ ഇന്റു റൂട്ട് ഓഫ് ത്രീ ബൈ ടു ഡി ടി വന്നു ദെൻ ഈ റൂട്ട് ത്രീ ബൈ ടി കോൺസ്റ്റന്റ് ആണ് അത് ഔട്ട് സൈഡ് എടുത്തു ദെൻ ആ ഇന്റഗ്രൽ ടേമിന്റെ വാല്യൂ നമുക്ക് ടി കിട്ടും അതില് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക എസ് ഫോർ ത്രീ കാൽക്കുലേറ്റ് ചെയ്യാം ഈ എസ് ഫോർ ത്രീ എന്ന് പറയുന്നത് ഇന്റർഗ്രസ് സീറോ ടു ടി എസ് ഫോർ ഓഫ് ടി ഫൈവ് ടി ആണ് ഈ ഫൈവ് ടീയുടെ റേഞ്ച് എന്ന് പറയുന്നത് ടു ടി ബൈ ത്രീ തുടങ്ങി ടി വരെയാണ് അതിന്റെ വാല്യൂ റൂട്ട് ഓഫ് ത്രീ ബൈ ടി തന്നെയാണ് വന്നിരിക്കുന്നത് സോ ഈ ഫൈവ് ത്രീ ഓഫ് ടി എന്ന് പറയുന്നത് ീ തുടങ്ങി ടി വരെയാണ് അതിന്റെ വാല്യൂ റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് സോ നമ്മളുടെ സീറോ ടു ടു ടി ബൈ ത്രീ റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഈ ഫൈവ് ത്രീ ഓഫ് ടി സീറോ ആണ് സോ ഈ പ്രോഡക്റ്റിന്റെ വാല്യൂ നമുക്ക് ടു ടി ബൈ ത്രീ ടു ടി റേഞ്ചിലേക്ക് കിട്ടുള്ളൂ സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടു ടി ബൈ ത്രീ ടു ടി ഈ വന്നു േറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടി കിട്ടി അതില് ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടി മൈനസ് ടു വന്നു ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ബൈ ത്രീ ആൻഡ് ഹെൻസ് എസ് ഫോർത്ത് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന് ബൈ ത്രീ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്യർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ വന്നു നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ജി ഫോർ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാം ഈ ജി ഫോർ ഓഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മൂന്ന് റേഞ്ചുകൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സോ നമ്മൾ ആ ഒരു സീറോ ടു ടി ബൈ ത്രീ ടി ബൈ ത്രീ ടു ടു ടി ബൈ ത്രീ ആൻഡ് ടി ബൈ ത്രീ ടു ടി റേഞ്ചുകൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം ദെൻ ഈ ജി ഫോർ ഓഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സീറോ ടു ടി ഡ്യൂറേഷൻ നേരത്തേക്ക് എസ് ഫോർ ഓഫ്റ്റി വൺ ആണ് സോ എല്ലാ കേസിലും നമ്മൾ ആ എസ് ഫോർ ഓഫ്റ്റി വൺ ആയിട്ട് മാർക്ക് ചെയ്തു ദുരന്ത ഇവിടെ സെക്കൻഡ് ടൈം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എസ് ഫോർ വൺ ഇന് ഫൈവ് ആണ് വന്നിരിക്കുന്നത് വാല്യൂ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആണ് അത് നമ്മൾ എല്ലാ റേഞ്ചിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദെൻ ഫൈവ് വൺ ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ റേഞ്ച് വന്നിരിക്കുന്നത് സീറോ ടു ടി ബൈ ത്രീ വരെയാണ് ടി ബൈ ത്രീ ടു ടി ബൈ ത്രീ റേഞ്ചില് ഈ ഫൈവ് വൺ ഓഫ്റ്റിയുടെ വാല്യൂ ആണ് സോ ഈ ഒരു സീറോ ടു ടി ബൈ ത്രീ റേഞ്ചിൽ മാത്രമേ ഈ ഫൈവ് വൺ ഓഫ് ടിക്ക് റൂട്ട് ത്രീ ബൈ ടി എന്ന് പറയുന്ന ഒരു വാല്യൂ വരള്ളൂ സോ ഈ ഒരു സീറോ ടു ടി ബൈ ത്രീ റേഞ്ചില് ഫൈവ് വൺ ഓഫ്റ്റി റൂട്ട് ത്രീ ബൈ ടി വന്നു ബാക്കി രണ്ട് റേഞ്ചസിലും നമ്മുടെ ഫൈവ് വൺ ഓഫ് ടി എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറി ഈ തേർഡ് ടൈം കൺസിഡർ ചെയ്യുക നമ്മുടെ തേർഡ് ടേം എന്ന് പറയുന്നത് എസ് ഫോർ ടു ഇന്റു ഫൈവ് ടി ആണ് എസ് ഫോർ ടുവിന്റെ വാല്യൂ റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആണ് സോ ആ റൂട്ട് ഓഫ് ടി ബൈ ത്രീ നമ്മള് എസ് ഫോർ ടൂർ എല്ലാ കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദൻ ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ടു ഓഫ് ടി ആണ് ഫൈവ് ടു ഓഫ് ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ടി ബൈ ത്രീ തുടങ്ങി ടു ടി ബൈ ത്രീ വരെയാണ് സീറോ ടു ടി ബൈ ത്രീ റേഞ്ചിലും ദു ടി ബൈ ത്രീ ടു ടി റേഞ്ചിലും ഈ ഫൈവ് ടു ഓഫ് ടി ആണ് സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സീറോ ടു ടി ബൈ ത്രീ റേഞ്ചില് ഫൈവ് ടു ഓഫ് ടി സീറോ വന്നു ടി ബൈ ത്രീ ടു ടു ബൈ ത്രീ റേഞ്ചില് ഫൈവ് ടു ഓഫ് ടിക്ക് റൂട്ട് ഓഫ് ത്രീ ബൈ ടി വന്നു ദെൻ ടു ടി ബൈ ത്രീ ടു ടി റേഞ്ചിൽ അതിന് സീറോ വന്നു ദെൻ നമുക്ക് ലാസ്റ്റ് ടൈം കൺസിഡർ ചെയ്യാം ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് എസ് ഫോർ ത്രീ ഫൈവ് ത്രീ ഓഫ് ടി ആണ് ഈ എസ് ഫോർ ത്രീയുടെ വാല്യു എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ ആണ് സോ ഈ എസ് ഫോർ ത്രീക്ക് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ ത്രീ എല്ലാ കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദെൻ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫൈ ത്രീ ഓഫ് ടി ആണ് ഈ ഫൈ ത്രീ ഓഫ് ടീയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടു ടി ബൈ ത്രീ ടു ടി വരെയാണ് ആ സീറോ ടു ടു ടി ബൈ ത്രീ റേഞ്ചില് ഈ ഫൈവ് ത്രീ ഓഫ് ടി സീറോ ആണ് ഈ ഒരു റേഞ്ചില് മാത്രമാണ് അതിന് റൂട്ട് ഓഫ് ത്രീ ബൈ ടി വാല്യൂ വന്നിരിക്കുന്നത് സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സീറോ ടു ടി ബൈ ത്രീ റേഞ്ചില് ഫൈവ് ത്രീ ഓഫ് ടി സീറോ വന്നു ടി ബൈ ത്രീ ടു ബൈ ത്രീ റേഞ്ചില് ഫൈവ് ഓഫ് ടി സീറോ വന്നു ദു ടി ബൈ ത്രീ ടു ടി വന്നു നമുക്ക് ജി ഫോർ ഓഫ് ടീയുടെ വാല്യൂ എന്ത് വരും എന്നുള്ളത് നോക്കാം ഈ ഫസ്റ്റ് റേഞ്ചിലെ ഈ ഒരു ടേം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വൺ വന്നിട്ടുണ്ട് ദെൻ ഈ ടേം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി ബൈ ത്രീ ഇൻറ്റു റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് ഇത് വൺ ആയിട്ട് മാറും ദെൻ ഇ എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റു സീറോ വന്നിട്ടുണ്ട് ഇത് സീറോയാണ് ദെൻ ഇ ടേമും ഇവിടെ ഇൻറ്റു സീറോ വന്നിട്ടുണ്ട് ഇതും സീറോയാണ് സോ ഇവിടെ നമുക്ക് വൺ മൈനസ് വൺ വരും സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സീറോ ആയിട്ട് മാറും ദെൻ ഈ ടി ബൈ ത്രീ ടു ടു ടി ബൈ ത്രീ റേഞ്ചിലുള്ള ഈ ഒരു ടേം നമുക്ക് നോക്കാം ഇവിടെ വൺ വന്നിട്ടുണ്ട് ദെൻ ഇ എന്ന് പറയുന്നത് സീറോയാണ് ദൻ ഈ ടൈം നമ്മൾ നോക്കുമ്പോൾ ഇത് റൂട്ട് ഓഫ് ടി ബൈ ത്രീ ഇൻറ്റു റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് സോ ഈ ടൈം എന്ന് പറയുന്നത് ഇവിടെ വൺ ആയി ദെൻ ഈ ടൈം എന്ന് പറയുന്നത് ആണ് സോ ഇവിടെയും വൺ മൈനസ് വൺ സീറോ വരും ദെൻ ഈ ലാസ്റ്റ് ടൈം നമുക്ക് നോക്കാം ഇവിടെയും വൺ മൈനസ് സീറോ വരും ഈ ടൈം എന്ന് പറയുന്നത് സീറോ വരും ഈ ടെം എന്ന് പറയുന്നത് വൺ വരും സോ വൺ മൈനസ് വൺ സീറോ വരും ഓക്കെ സോ കംപ്ലീറ്റ് ആണ് നമുക്ക് വരുന്നത് സോ ഈ ജി ഫോർ ഓഫ് ടി എന്ന് പറയുന്നത് ആണ് സോ നമ്മളുടെ ഫോർത്ത് ബേസിസ് ഫങ്ഷൻ ഫൈവ് ഫോർ ഓഫ് ടി എന്ന് പറയുന്നത് സീറോ വരും സോ നമുക്കിവിടെ മൂന്ന് ബേസിസ് ഫംഗ്ഷനെ വരുന്നുള്ളൂ ഫൈവ് വൺ ഓഫ് ടീം ഫൈവ് ടൂ ഓഫ് ടീം ഫൈവ് ത്രീ ഓഫ് ടിയും അതിന്റെ ആ വാല്യൂസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം Phi 1 of t and range, it is equal to root of 3 by t in the range 0 to t by 3 and it is 0 elsewhere. Then phi 2 of t is equal to root of 3 by t in the range t by 3 to 2t by 3 and it is 0 elsewhere. Then phi 3 of t is equal to square root of 3 by t in the range 2t by 3 to t and it is 0 elsewhere. ആൻഡ് വി ഗോട്ട് ഫൈവ് ഫോർ ഓഫ് ടി ഇസ് ഈക്വൽ ടു സീറോ സോ നമുക്ക് മൂന്ന് ബേസിസ് ഫംഗ്ഷന് വരുന്നുള്ളൂ ആൻഡ് ദീസ് ത്രീ ബേസിസ് ഫംഗ്ഷൻസ് ഫൈവ് വൺ ഓഫ് ടി ഫൈവ് ടു ഓഫ് ടി ആൻഡ് ഫൈവ് ത്രീ ഓഫ് ടി ഫോം ആൻഡ് ഓർത്തോ നോർമൽ സെറ്റ് ദൻ ഹിയർ വി ഹാവ് എം ഈക്വൽ ടു ഫോർ ആൻഡ് എൻ ഈക്വൽ ടു ത്രീ വിച്ച് മീൻസ് ദാറ്റ് ദി ഫോർ സിഗ്നൽസ് എസ് വൺ ഓഫ് ടി എസ് ടു ഓഫ് ടി എസ് ത്രീ ഓഫ് ടി ആൻഡ് എസ് ഫോർ ഓഫ് ടി നോട്ട് ഫോം എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് and this is confirmed by noting എസ് ഫോർ ഓഫ്റ്റി ഇസ് ഈക്വൽ ടു എസ് വൺ ഓഫ് ടി പ്ലസ് എസ് ത്രീ ഓഫ് ആ വേവ് ഫോംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എസ് ഫോർ ഓഫ്റ്റി എന്ന് പറയുന്ന വേവ് ഫോം ഈ എസ് വൺ ഓഫ്റ്റി പ്ലസ് എസ് ത്രീ ഓഫ്റ്റി ആണെന്നുള്ളത് നമുക്ക് കാണാം സോ ഈ എസ് വൺ ഓഫ്റ്റി ടു എസ് ഫോർ ഓഫ്റ്റി വേവ് ഫോംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് വേവ് ഫോംസ് അല്ല സോ ഈ കേസിൽ എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ എം ആയിരിക്കും വരുന്നത് അതാണ് നമുക്ക് ഈ ഫൈവ് ഫോർ ഓഫ്റ്റി എന്ന് പറയുന്നത് സീറോ ആയിട്ട് വന്നത് ദീ ഓഫ് ദീസ് ഫോർ സിഗ്നൽസ് കാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ത്രീ ബേസിസ് ഫംഗ്ഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ സിഗ്നൽസിനെ നമുക്ക് ഈ ബേസിസ് ഫംഗ്ഷൻസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഗ്രീം ഷിംഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ആക്ച്വലി നമ്മൾ ഈ എസ് വൺ ഓഫ്റ്റി ടു എസ് ഫോർ ഓഫ്റ്റി സിഗ്നൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ബേസിസ് ഫംഗ്ഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത് ദെൻ എക്സാമിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആ ബേസിസ് ഫംഗ്ഷൻസിന്റെ പ്ലോട്ടും കൂടി കാണിക്കണം സോ ഫൈവ് വൺ ഓഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് സീറോ ടു ടി ബൈ ത്രീ റേഞ്ചില് ആണ് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് റേഞ്ചിൽ റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ടു ടി ബൈ ത്രീ ടു ടി റേഞ്ചില് റൂട്ട് ഓഫ് ത്രീ ബൈ ടി ആണ് വരുന്നത്